നമസ്കാരം. ജമ്മു കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അന്തിമ അംഗീകാരവും നൽകി. ഇതോടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്ടോബർ 31 മുതൽ നിലവിൽ വരും. ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വ്യക്തമാക്കിയത്. രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയെങ്കിലും ഇതൊരു സ്ഥിരം സംവിധാനമാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്ഥിതിഗതികൾ ശരിയാകുന്ന മുറയ്ക്ക് പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തി നിയമസഭ നിലവിൽ വരുമെന്നും അദ്ദേഹം രാജ്യത്തോടായി നടത്തിയ പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരുമെന്നും മോദി പറഞ്ഞു. ജമ്മുകശ്മീരിലെ നിയമസഭയിൽ 107 സീറ്റുകളാണുള്ളത്. ഇത് 114 വരെ ഉയർന്നേക്കാം. പാക് അധിനിവേശ കശ്മീരിലെ 24 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന രീതിയിലാകും പുതിയ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ 87 അംഗ നിയമസഭയാണ് കശ്മീരിൽ. ഇതിൽ 4 സീറ്റുകൾ ലഡാക്ക് മേഖലയിലുള്ളതാണ്. അത് പുതിയ നിയമസഭയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. കാർഗിൽ, ലേ ജില്ലകളടങ്ങുന്നതാണ് ലഡാക്ക്. ജമ്മുകശ്മീരിൽ 5 ലോക്സഭാ സീറ്റുകളും ലഡാക്കിൽ 1 സീറ്റുമാണുള്ളത്. പ്രത്യേക പദവി നീക്കുന്നതിന് മുന്നേ തന്നെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കർഫ്യൂവും ജമ്മുകശ്മീരിൽ ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിക്കുന്നവരാണ് കശ്മീർ നിവാസികളിലേറെയും. പൂർണ്ണ ഇന്ത്യക്കാരനായി ജീവിക്കാനാകുമെന്ന ആഹ്ലാദമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പങ്കുവയ്ക്കുന്നത്. നിയന്ത്രണങ്ങൾ തന്റെ ബിസിനസിനെ കാര്യമായി ബാധിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ശുഭം ശർമ്മയെന്ന സ്വകാര്യ വാഹന ഏജൻസി ഉടമ. കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ല അവസരം കിട്ടാനില്ല എന്നാണ് ശുഭം പറയുന്നത്. ജമ്മുവിൽ താമസിക്കുന്നവരിലേറെയും കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രീനഗറിലും ചുറ്റുവട്ടത്തുമുള്ള കുറച്ചു പേരെങ്കിലും ഇന്ത്യൻ സർക്കാർ അവരെ വഞ്ചിച്ചുവെന്ന് കരുതുന്നവരാണ്. കേന്ദ്ര സർക്കാർ തങ്ങളെ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുകയാണെന്ന് ഉമർ എന്നയാൾ പറയുന്നുണ്ട്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമായപ്പോഴുണ്ടായിരുന്ന കരാർ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അക്രമികളെയാണ് ഇത് സഹായിക്കുക എന്നും ഉമർ പറയുന്നു. കശ്മീരിലെ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് പോലീസും സർക്കാർ അധികൃതരും വ്യക്തമാക്കുന്നു. അക്രമത്തിന്റെയോ കല്ലേറിന്റെയോ റിപ്പോർട്ടുകൾ എവിടെയുമില്ല എന്ന് അധികൃതർ പറയുന്നുമുണ്ട്. ചണ്ടിമറയിലും സാജിലും ചെറിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു എന്നതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കശ്മീരിൽ സാധാരണ ജീവിതം പുനരാരംഭിക്കാനാകുമെന്നാണ് അധികൃതർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. ജമ്മുകശ്മീരിനെ പ്രത്യേക പദവി എടുത്തുകളയുന്ന പ്രമേയം ലോക്സഭയും പാസാക്കിയതോടെയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. 351 പേർ പ്രമേയത്തെ അനുകൂലിച്ചു, 72 പേർ എതിർത്തു. കഴിഞ്ഞ ദിവസം രാജ്യസഭയും പ്രമേയം പാസാക്കുകയായിരുന്നു. ജമ്മുകശ്മീരിലെ വിഘടനവാദികളുമായി ചർച്ചയ്ക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് പറയുന്നുണ്ട്. ജമ്മുകശ്മീരിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി എന്നാൽ ചർച്ചയാകാം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി നീക്കില്ല എന്നും ലോക്സഭയിൽ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടേതാണെന്നും ഷാ പറഞ്ഞിരുന്നു. ജമ്മുകശ്മീർ ബില്ല് നോട്ട് നിരോധനം പോലെ മറ്റൊരു ദുരന്തമായിരിക്കുമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ അഭിപ്രായപ്പെട്ടു.